വളരെയധികം ചോദ്യങ്ങൾ കമന്റ് സെക്ഷനിലായിട്ട് വരുന്നുണ്ട്. അണ്ണാങ്കുഞ്ഞ് ഇപ്പോൾ ഉണ്ടോ, അണ്ണാങ്കുഞ്ഞ് പോയോ, അണ്ണാങ്കുഞ്ഞ് എവിടെയാണ്, അണ്ണാങ്കുഞ്ഞിന്റെ വീഡിയോ ഇടാത്തത് എന്താണ്? കാരണം ഞാൻ അവസാനമായിട്ട് അണ്ണാങ്കുഞ്ഞിൻ്റെ ഒരു വീഡിയോ ഇട്ടത് 3 മാസം മുന്നെയാണ്. അതായത് 2 അണ്ണാങ്കുഞ്ഞുങ്ങളെ കിട്ടി എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. അത് നമ്മൾ വളർത്തിവിട്ട അണ്ണാങ്കുഞ്ഞിൻ്റെ കുട്ടികൾ തന്നെയാണത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു അപ്ഡേറ്റ് അങ്ങോട്ട് തന്നിട്ടില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ആയിട്ട് നമ്മൾ ഇന്ന് അണ്ണാങ്കുഞ്ഞിൻ്റെ വീഡിയോ ഇടാൻ പോകുന്നത്. അണ്ണാങ്കുഞ്ഞ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരിൽ ഇപ്പം ആകെ ഒരാളാണ് നമ്മുടെ കയ്യിലുള്ളത്. മറ്റേ ആൾ ചാടി വെളിയിൽ പോയിട്ടുണ്ട്. വെളിയിൽ പോയതിന് ശേഷം അവിടെ ഇവിടെ വെച്ച് കാണുന്നതല്ലാതെ അത് വലുതായിട്ട് ഇണങ്ങിയിട്ടില്ല. എപ്പോഴും കടിയൊക്കെ ആയിരുന്നു. സോ നമ്മൾ അത് വെളിയിൽ പോയി, വെളിയിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല. അവിടെ വെച്ച് കാണുന്ന വെളിയിൽ പുറത്തൊക്കെ വെച്ച് കാണുന്ന തന്നെയാണല്ലാതെ. അപ്പോൾ ഇതാണ് നമ്മുടെ അണ്ണാങ്കുട്ടി. പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. എല്ലാ അണ്ണാങ്കുഞ്ഞിനെയും പോലെ പേരൊന്നും ഇട്ടിട്ടില്ല. കാരണം ഭയങ്കര കടിയും ഭയങ്കര കുരുത്തക്കേടുമാണ്. നമുക്ക് വീടുകളിലോട്ട് പോവാം. അപ്പോൾ ഈ വീടിനകത്തുള്ള ഈ ഒരു സൺഷൈഡാണ് ഇവൻ്റെ റെസ്റ്റിംഗ് പ്ലേസ്. ഇവൻ്റെ കൂടി ഇരിക്കുന്നത് അവിടെ തന്നെയാണ്. ഇതായിരുന്നു നോയിക്കൊണ്ടിരിപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ നമ്മൾ ക്യാമറയും കൊണ്ട് ചെന്നുകൊണ്ടാണ് ഇത്രയും ഒരു ജാട കാണിക്കുന്നത്. എന്നാലും നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അണ്ണാങ്കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു സ്ഥലത്തിരുന്ന് തരും. അതുമാത്രമല്ല അതിൻ്റെ കൈ ഇങ്ങനെ പൊക്കി തരും. നല്ല രസമാണ് കാണാൻ. ഞാൻ എന്തായാലും അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. ഓക്കെ, ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയത്. അവിടെ ആ ഒരു സ്ഥലത്താണ് ഇവൻ്റെ ഏരിയ എന്ന് പറയുന്നത്. മെയിൻ റെസ്റ്റിംഗ് സ്ഥലമാണ്. ഇതാണ് അവൻ്റെ കൂടെന്ന് പറയുന്നത്. കൂടെ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കടി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാത്തത്. എന്തായാലും ഞാൻ എന്താ ഇവിടെ ഒളിച്ച് നോക്കുന്നുണ്ട്. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഒളിച്ച് നോക്കുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. അതായത് ഈ ഒരു നമ്മുടെ ക്യാമറയുടെ പെട്ടിയൊക്കെ ഇവൻ കടിച്ച് റെഡിയാക്കിയതാണ്. പക്ഷേ അണ്ണാങ്കുഞ്ഞിനെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് വീട്ടിലുള്ള വയറ്, ബാക്കി കാര്യങ്ങൾ, അത് ഇതെല്ലാം കടിച്ച് നശിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഈ മരത്തിലൊക്കെ കടിക്കുന്ന പോലെ നമ്മളെ കടിക്കുന്നത്. അവിടെ ഒളിഞ്ഞ് നോക്കുകയാണ് വന്ന്. ഞാൻ എന്താണ് ചെയ്യുന്നതെന്നാണ് വന്ന് നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അമ്മയെന്ന് പറയുന്നത്. നമ്മൾ വളർത്തിവിട്ട അണ്ണാങ്കുഞ്ഞാണ്. ഡെയിലി രാവിലെ വരും. നമ്മുടെ ഇന്ന് ഫുഡും കഴിച്ചിട്ട് പോവും. അപ്പോൾ ഇവർ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അടിയാണ്. എന്താണെന്ന് കാര്യമൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അവനും കൊടുക്കുന്ന ബിസ്ക്കറ്റ് തന്നെയാണ്. ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ബിസ്ക്കറ്റ് തന്നെയാണ്. ബിസ്ക്കറ്റ് മാത്രമല്ല, വീട്ടിൽ വയ്ക്കുന്ന ഇപ്പോൾ ചോറാണെങ്കിലും എന്തെങ്കിലും ഒരു കറിയാണെങ്കിലും ജസ്റ്റ് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരാവശ്യമുള്ള വന്നവിടെ ഒന്ന് കഴിച്ചിട്ട് പൊക്കോളും. പിന്നെ വെള്ളം നമ്മൾ ചെറിയൊരു പാത്രത്തിലെടുത്ത് കൊടുക്കും. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന എന്താണോ അത് തന്നെ കൊടുക്കാറുള്ളത്. കാരണം ഇവർക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു സീസണിലാണെങ്കിൽ ഫുഡൊന്നും അങ്ങനെ കിട്ടത്തില്ല പുറത്തുനിന്ന്. ഇപ്പം ചക്കയുടെ മാങ്ങയുടെ സീസണൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഫുഡൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ ഇവമാരി നമ്മുടെ വീട്ടിൽ വരണത് കുറയും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു ബിസ്ക്കറ്റാണ് നമ്മൾ അണ്ണാങ്കുട്ടിക്ക് കൊടുക്കുന്നത്. ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ അഡ്വർടൈസ്മെൻറ്റിലും അണ്ണാങ്കുഞ്ഞിനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതാ ഇവ നമ്മളിപ്പോൾ വളർത്തുന്നതാണ്. ഇതാ ഇപ്പോൾ ഇങ്ങനെ പോയി ആ ഒരു ജനലിൻ്റെ അവിടെ നിന്ന് വെളിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. അല്ലാതെ വെളിയിൽ ഇങ്ങനെ ഇറങ്ങി പോകത്തില്ല, പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ അതാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇവന് നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ പഴം കൊടുക്കുക. എന്തൊക്കെ കൊടുക്കാമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. കൊടുക്കാമെന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് കൊടുക്കുക. ഫ്രൂട്ട്സ്, പഴം, അതുപോലെയുള്ള സാധനങ്ങൾ കൊടുക്കാം. പിന്നെ ഓവറായിട്ടുള്ള മധുരമുള്ള കാര്യങ്ങൾ മാക്സിമം കൊടുക്കാതിരിക്കുക. കാരണം അതുമാത്രമല്ല കൊക്കക്കോളയിലുള്ള കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാതിരിക്കുക. കൂടുതൽ ഇത് കിടന്ന് വിരളി കാണിക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ. ഇതാണ് എൻ്റെ റിംഗ് ലൈറ്റ്. ഈ റിംഗ് ലൈറ്റിൻ്റെ മേളിലാണ് ഇവൻ കയറി ഇരിക്കുന്നത്. ഇവൻ്റെ സ്ഥലം ഇവിടെയാണ്. ഇത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയൊക്കെ ഇത് എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ആശാൻ കടിച്ച് എന്നെ റെഡിയാക്കണുണ്ട്. അതുമാത്രമല്ല ഈ റിംഗ് ലൈറ്റിൻ്റെ മുകളിലിരുന്നാണ് ഉറങ്ങാറൊക്കെ പതിവ്. ചെറുതായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്യും. എന്തായാലും ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ അതാ റിംഗ് ലൈറ്റിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. മുകളിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എടുക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ മേളിലിരിക്കുമ്പോൾ ഞാൻ പിടിച്ച് മാറ്റിയിട്ട് ആ ഒരു റിംഗ് ലൈറ്റ് വീഡിയോയ്ക്ക് വേണ്ടി എടുക്കാറില്ല. അങ്ങനെ തന്നെ വെച്ചേക്കും. കാരണം അവിടെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ ട്രൈപോഡ്. ഇതെൻ്റെ നെക്ക് ബാൻഡാണ്. നെക്ക് ബാൻഡിൻ്റെ ആ ബട്ടണും അതിൻ്റെ ബട്ട്സ് കടിച്ചുകൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയിക്കും. അത് ബട്ട്സ് കടിച്ചടിച്ച് പറ്റിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയി. ഇതാണ് എൻ്റെ മെയിൻ ഹോബി. അപ്പോൾ അങ്ങനെ എല്ലാം നശിപ്പിക്കും. ചാർജറൊക്കെ ഉണ്ടെങ്കിൽ ചാർജറിൻ്റെയൊക്കെ വയറൊക്കെ കടിച്ച് റെഡിയാക്കും. അപ്പോൾ മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഞാൻ ഇപ്പോൾ കൊടുത്തേക്കുന്നത്. തക്കാളിയാണ് കൊടുത്തേക്കുന്നത്. ഇത് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ കടിച്ച് വെളിയിൽ കളഞ്ഞിട്ട് അതിനകത്തുള്ളൊരു വെള്ളം കുടിക്കലാണ് എൻ്റെ മെയിൻ ഹോബി. അപ്പം അതാ തക്കാളിയാണ് തിന്നുന്നത്. തക്കാളി ഭയങ്കര ഇഷ്ടമാണ് അണ്ണാങ്കുഞ്ഞുങ്ങൾക്ക്. കാരണം ഇതുവരെ ഞാൻ വളർത്തിയ എല്ലാ അണ്ണാങ്കുഞ്ഞുങ്ങൾക്കും ഞാൻ തക്കാളി കൊടുത്തപ്പോഴത്തേക്കും കഴിച്ചിട്ടുണ്ട്.
പിന്നെ ഇത് മെയിനായിട്ട് അതിൻ്റെ ആ ഒരു പുറം ഭാഗമൊന്നും കഴിക്കുകയൊന്നുമില്ല, വെറുതെ കടിച്ച് പിടിച്ച് അപ്പുറത്ത് ഇപ്പുറത്ത് വിടും. ഇതാണ് അവൻ്റെ കൂടെ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു കാർട്ടൂൺ ബോക്സിനകത്ത് മുന്നേ ഉണ്ടായിരുന്ന കൂടെ തന്നെയാണ്. കാർട്ടൂൺ ബോക്സിനകത്ത് ഒരു കമ്പിളി പുതപ്പ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ തന്നെ കയറി കിടന്നുള്ളൂ. ഒരു 9-10 കിടക്കുന്നത്, നമ്മൾ കിടക്കുന്ന അതേ ടൈമിനാണ്. പിന്നെ രാവിലെ നമ്മൾ കൊടുക്കാറുള്ളത് ഓട്സ് കൊടുക്കും, പാലിലിട്ട ഓട്സ് കൊടുക്കും. ഈ ഒരു ഓട്സും കുടിച്ചുകൊണ്ടാണ് രാവിലെ എണീക്കൽ. അല്ലാതെ പാല് മാത്രമായിട്ട് കൊടുക്കാറില്ല, ഓട്സും കൂടെ കൊടുക്കും. ഓട്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തക്കാളി, പിന്നെ പഴം, പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ വീട്ടിലുണ്ടാക്കുന്ന എന്തൊക്കെയാണ് ചോറ് കറി, അതിങ്ങനെ ഈ അധിക എരിവും അധികം മധുരവും അധികം ഉപ്പും പുളിയും ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അണ്ണാങ്കുഞ്ഞ് കടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കുന്നവർക്ക്, എനിക്ക് ഒരുപാട് കടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതുവരെ ഒന്നും പറ്റിയിട്ടില്ല. അണ്ണാങ്കുഞ്ഞുങ്ങൾ അങ്ങനെ പോയിസൺ അല്ല അത് കടിക്കുന്നത്. എന്നാലും അധികം കടി കൊള്ളാതിരിക്കുക, കടിക്കും പക്ഷെ കടിച്ച് മുറിയാതിരിക്കുക. അതുമാത്രമല്ല അണ്ണാങ്കുഞ്ഞിനെ വളർത്തുന്നവർ ഇത് മുഖത്തൊക്കെ ചാടി കയറുമ്പോൾ നമുക്ക് ഒരുപാട് മുറിവുകൾ വരും മുഖത്ത്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. അതുമാത്രമല്ല ഇതിൻ്റെ നഖമൊക്കെ കണ്ണിൽ കയറി കൊണ്ടുകഴിഞ്ഞാൽ വളരെ വലിയ അപകടമാണ്. അപ്പോഴത്തേക്കും അതൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം തറയി വീണ അണ്ണാങ്കുഞ്ഞിനെ രക്ഷിക്കാൻ പോവുക. അല്ലാതെ അത് മുഖത്ത് ചാടി കയറിയിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതാ കടിച്ച് തുരന്ന് വെച്ചിട്ടുണ്ട് ഇതാ തക്കാളി. അപ്പോൾ അതാ ഞാൻ ഇപ്പം എന്താ ഇത് ഒരു ഉച്ച സമയത്ത് വന്ന് നോക്കിയപ്പോഴാണ് അതാ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു ചരിഞ്ഞൊരു നോട്ടമാണ്, ഒരു കള്ള ലക്ഷണത്തിലാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ കവറൊക്കെ പൊട്ടി ചാകത്തുള്ള സാധനം കഴിക്കും. എൻ്റെ പല്ലെന്ന് പറയുമ്പോൾ നല്ല മൂർച്ചയുണ്ട്. പറ്റും എൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങി അങ്ങനെയൊക്കെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ ഒന്ന് കടിച്ചിട്ടു. അതുമാത്രമല്ല ഈ തോളിൽ കയറിയിരുന്ന് ചെവി അടിക്കുമെന്ന് പറയുന്ന കണ്ടിട്ടുണ്ടല്ലോ, അത് വഞ്ചി തോളിൽ കയറിയിരുന്നിട്ട് ചെവിയിൽ വെച്ച് കടിച്ചിരും. അങ്ങനെ ഒരുപാട് കുരുത്തക്കേടുകൾ ഉള്ള ഒരാളാണ് ഇതായി ഇരിക്കുന്നത്. ഇതിന് കൂടെ ഉണ്ട് ഇവിടെ കയറി എനിക്ക് എൻ്റെ റിംഗ് ലൈറ്റും ക്യാമറ എല്ലാം കടിച്ച് നശിപ്പിക്കുന്നുണ്ട്, എന്നെയും കടിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയട്ടെ, അങ്ങോട്ട് പറ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അപ്പം കടിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.